ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ തന്നെ വോട്ടിംഗ് ശതമാനം 20% എത്തി എന്ന് പറഞ്ഞാൽ കേരളത്തിലും വേണമെങ്കിൽ ബി ജെ പി ഭരണത്തിലേക്ക് എത്താം. അപ്പോൾ കേരളത്തിൽ ഭരണത്തിലേക്ക് ബി ജെ പി വരാത്തതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേക്കുറിച്ച് നമ്മളോട് ഇന്ന് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് എസ് ജയസൂര്യനാണ്. അദ്ദേഹം ബി ജെ പിയുടെ കർഷക മോർച്ചയുടെ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡൻ്റാണ്. സ്വാഗതം ശ്രീ ജയസൂര്യൻ. സാറേ, ഞാനിപ്പോൾ ചോദിച്ച മനസ്സിലായല്ലോ, അതായത് എന്തുകൊണ്ടാണ് ബി ജെ പി ഭരണത്തിലേക്ക് വരാത്തത് കേരളത്തിൽ? പൊതുവെ പറഞ്ഞു കേൾക്കുന്ന പല കാര്യങ്ങളുമുണ്ട്, ഞാനതല്ല പറയുന്നത്. അതായത് കേരളത്തിൽ പൊതുവെ പറയും രണ്ട് മുന്നണിയാണ്, ഇവിടെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ചേരിതിരിവുണ്ട്, പിന്നെ മത ജാതി സംഘടനകളുടെ വോട്ട് ബാങ്കുണ്ട്. ഇതൊക്കെ ശരിയാണ്, പക്ഷേ ഇതിനിടയിലാണല്ലോ സുരേഷ് ഗോപി ജയിച്ചത്, ഇതെല്ലാം ഇവിടെ ഉള്ളപ്പോൾ. അതെ. അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന തലത്തിലുള്ള ഒരു നേതൃത്വം 100% പൊളിറ്റിക്കലൈസ്ഡ് ആണ്. അതായത് ഒരു പൊളിറ്റിക്കൽ ലീഡർ എങ്ങനെയാണോ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംസ്ഥാന നേതൃത്വം ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പാനലിസ്റ്റുകൾ, ചാനൽ ചർച്ചകളിലൊക്കെ വരുന്ന പാനലിസ്റ്റുകളൊക്കെ ആണെങ്കിലും അവരിത്രയും കാലഘട്ടങ്ങൾ കൊണ്ട് നന്നായിട്ട് സംസാരിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രസംഗകർ നല്ല പ്രസംഗകരാണ്, ലീഡേഴ്സ് നല്ല ലീഡേഴ്സാണ്. ഇത് സ്റ്റേറ്റ് ലെവലിൽ നമുക്ക് കാണാമെങ്കിൽ ജില്ലാ ലെവലിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു 80% വരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 80% പൊളിറ്റിക്കലൈസ്ഡ് ചെയ്തവരും 20% ഇനിയും ഫില്ല് ചെയ്യേണ്ടവരും കൂടെയാണ് ജില്ലാതലത്തിൽ. അതിന് താഴെ മണ്ഡലം തലത്തിലേക്ക് വരുമ്പോൾ, മണ്ഡലം തലത്തിൽ വരുമ്പോൾ ഒരു സെമി പൊളിറ്റീഷ്യൻസാണ്, അതായത് പൂർണ്ണ സമയ അല്ലെങ്കിൽ പൂർണ്ണമായ പൊളിറ്റീഷ്യൻസ് അല്ല ബി ജെ പിയുടെ നേതൃത്വം. അവർ പൊളിറ്റിക്കലായിട്ടുള്ള ചിന്ത, അവരുടെ ആ ഒരു ആംഗിൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള തോട്ട് പ്രോസസ്, ഇതിലേക്ക് അല്പം കൂടി ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഇനി താഴേക്ക് വന്നാൽ, ഒരു പഞ്ചായത്ത് ലെവലിൽ വന്നാൽ, നിഷ്കാമകർമ്മികളാണ്, സന്യാസികളാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു പഞ്ചായത്ത് തലത്തിൽ ബി ജെ പിയുടെ ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു ഭാരവാഹിയെ കണ്ട് സംസാരിക്കുകയാണ്, ആ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരികയല്ലേ, എന്നാൽ നമുക്ക് അടുത്ത തവണ മത്സരിക്കണ്ടേ, നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവുമോ എന്നൊക്കെ ചോദിച്ചാൽ, എനിക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റൊന്നും ആവണ്ട, എനിക്കൊരു പഞ്ചായത്ത് മെമ്പർ, ഓ ഇല്ലെന്നേ അങ്ങനെ പഞ്ചായത്ത് മെമ്പറൊന്നും ആവണ്ട, ഒരു സന്യാസി മനോഭാവമാണ്. പിന്നെന്താ നിങ്ങൾ ഈ ബി ജെ പി പ്രവർത്തനമായിട്ട് നടക്കുന്നത്? അല്ല, നമ്മൾ പ്രവർത്തിക്കുന്നു, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, എന്ത് വേണേലും ചെയ്യാം, പാർട്ടി പറയുന്നതൊക്കെ ചെയ്യും. സ്ഥാനമാനം ഒന്നും വേണ്ട? ഒന്നും വേണ്ട. സ്ഥാനമാനം എന്ത്? ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആവണ്ട, ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് ആവണ്ട, ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡ് മെമ്പർ പോലും ആവണ്ട, പിന്നെ എന്താ ആവണ്ട? എന്നെ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ഈ ബി ജെ പിയുടെ ചുമതല എടുത്തതാണ്, ആരെങ്കിലുമൊക്കെ വേണ്ടേ? അതുകൊണ്ട് അങ്ങ് ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ മുകളിൽ മോദിജി ഉണ്ടല്ലോ, എല്ലാം ശരിയായിക്കോളും. ഈ ഒരു മനോഭാവം നമുക്ക് എൽ ഡി എഫിൽ കാണാൻ പറ്റില്ല, യു ഡി എഫിലും കാണാൻ പറ്റില്ല. അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ വേണ്ടി ഘോര യുദ്ധം നടത്തും, തമ്മിലടിയ. ഇവിടെ നേരെ തിരിച്ച എന്ന് പറഞ്ഞാൽ, ബൂത്ത് ലെവലിൽ, ഗ്രാസ് റൂട്ട് ലെവലിൽ വോട്ട് കൊണ്ടുവരേണ്ട പ്രദേശത്ത് പൊളിറ്റിക്കൽ ചിന്ത പോലും ഇല്ല. അവിടെയാണ് കേരള ബി ജെ പിയുടെ യഥാർത്ഥ ദൗർബല്യം കിടക്കുന്നത്. ഇത് പണിത് കയറ്റി കൊണ്ടുവന്നാൽ തൃശ്ശൂർ ആവർത്തിക്കും. തൃശ്ശൂരിൽ ഇത് ചെയ്തു, തൃശ്ശൂരിലെല്ലായിടത്തും വോട്ട് ചേർക്കാൻ പറഞ്ഞു, ഇവരെല്ലാം പോയി വോട്ട് ചേർത്തു, വീട് കയറാൻ പറഞ്ഞു, വീട് കയറി, സുരേഷ് ഗോപിയെ ജയിപ്പിക്കണ്ടേ എന്നുള്ള ആ ഒരു വികാരം വന്നു. അപ്പം എനിക്ക് ജയിക്കേണ്ടെങ്കിൽ പോലും സുരേഷ് ഗോപിയുടെ ജയം എൻ്റെ ജയമാണെന്ന് വന്നു. അപ്പം ഗ്രാസ് റൂട്ട് ലെവലിൽ, ബൂത്ത് ലെവലിലുള്ള വർക്കർ, അനുഭാവി, ഇവരെല്ലാവരും സജീവമായി. ഈ ഒരു സജീവത കേരളത്തിൽ എന്ന് വരുന്നോ, അന്ന് കേരളം ബി ജെ പി ഭരിക്കും. ഇതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന. എൻ്റെ പ്രധാന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു കാലത്ത് കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ, ഒരു ബൂത്തിൽ, അല്ലെങ്കിൽ മീൻസ് ഒരു വാർഡിൽ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ പോലും കിട്ടാൻ പ്രയാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ആളുകൾ മത്സരിക്കാനായിട്ട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ സി പി എമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ബി ജെ പിയിലേക്ക് വരുന്നവരുണ്ട്. മോദിജി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയിൽ വിശ്വാസം അർപ്പിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. അപ്പോൾ ഈ മാറ്റം പോസിറ്റീവ് അല്ലേ? പിന്നെ ആരാണ് അതിന് ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്? എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് ബി ജെ പി തന്നെയാണ്, പുറത്തൊന്നും ആരുമല്ല. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്, ഈ അനുഭാവികൾ കൂടുതലും പ്രവർത്തകർ തീരെ കുറവാണ്. അതായത് ബി ജെ പിയുടെ അനുഭാവികൾ ഇവരെ നമുക്ക് റോഡിൽ കാണാമെന്നുള്ളതാണ്. ബി ജെ പിയുടെ വോട്ടും എൽ ഡി എഫ് യു ഡി എഫ് വോട്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ബി ജെ പിക്ക് എത്ര വോട്ട് കിട്ടുമെന്ന് എണ്ണിയെടുക്കാം, അത് റോഡിലുണ്ട്. കറക്റ്റാണ്, അവർ കറക്റ്റായിട്ട് നമുക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ, വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ യു ഡി എഫിൻ്റെ വോട്ട് റോഡിൽ കാണത്തില്ല, വലിയ പ്രകടനമൊന്നുമില്ല.
ബൂത്തിൽ വീട് കയറാൻ പോലും ആളില്ല, പല ബൂത്തിൽ പോലും ഏജന്റ് ഇല്ല, പക്ഷെ വോട്ടുണ്ട്. പോളിംഗ് ബൂത്തിൽ വരുമ്പോൾ കൃത്യമായിട്ട് വോട്ട് ചെയ്യും. അതാണ് ബി ജെ പിക്കോ, ഈ റോഡിൽ കാണുന്ന അതേ ആൾക്കാർ തന്നെ വോട്ടും ചെയ്യണം, ചോരം എഴുതണം, വീടും കയറണം, എല്ലാം ചെയ്യണം. ഓരോ ഒറ്റ ടീമേ ഉള്ളൂ. കൂടി വന്നാൽ അവരുടെ വീട്ടിലെ സ്ത്രീകളുടെ വോട്ടും കൂടെ കിട്ടിയെങ്കിലായി. അതെ, അത്രയും. ഈ ദൗർബല്യം പരിഹരിച്ചാൽ അത്ഭുതം ഉണ്ടാവും. കേരളത്തെ ഞെട്ടിക്കാൻ ബി ജെ പിക്ക് കഴിയും. കാരണം 25,000 ബൂത്താണ് കേരളത്തിലാകെയുള്ളത്. അതിൽ 22,000 ബൂത്തിൽ ബി ജെ പിക്ക് കമ്മിറ്റി ഉണ്ടായി ഈ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെയാണ് ഈ 20% എത്തുന്നത്. ഇനി ഒരു 3,000 ബൂത്തിലൂടെ കമ്മിറ്റി ഉണ്ടായാൽ മുഴുവൻ ബൂത്തിലും ബി ജെ പി കമ്മിറ്റി. ഇപ്പം തന്നെ എടുത്താൽ സിംഗിൾ പാർട്ടി എടുക്കാതിരിക്കട്ടെ, കേരളത്തിലെ സി പി എമ്മിനേക്കാൾ പോലും കൂടുതൽ ബൂത്ത് കമ്മിറ്റി ഇപ്പോൾ ബി ജെ പിക്കുണ്ട്. 22,300 ബൂത്തിൽ സി പി എമ്മിന് ബൂത്ത് കമ്മിറ്റി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷേ ബി ജെ പിക്കുണ്ട്. അവിടം വരെ എത്തി. പക്ഷേ ഈ പറഞ്ഞതാണ് അതിൻ്റെ ദൗർബല്യം. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിയെ പിടിച്ചാൽ കിട്ടില്ല. സി പി എം എന്ന് പറയുന്നത് ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് അവർ കാലാകാലങ്ങളായി അധികാരത്തിൻ്റെ ആ രുചി നുണഞ്ഞവരാണ്. അതുകൊണ്ട് അവർക്കറിയാം എവിടെ രുചിക്കണം, എവിടെ അധികാരത്തിന് വേണ്ടി കാല് വെക്കണം എന്നൊക്കെ. പക്ഷേ അതേ കേഡർ സ്വഭാവം, മീൻസ് വ്യത്യസ്തമായിരിക്കും രീതി, പക്ഷേ അത്ര അടിത്തറ ബി ജെ പിക്ക് ഉണ്ട്. സഹായത്തിന് ആർ എസ് എസ് പോലെയുള്ള സംഘടനയുണ്ട്. പക്ഷേ എന്നിട്ടും ഈ ബി ജെ പി എന്തുകൊണ്ടാണ് വളർന്നു വരാൻ താമസിക്കുന്നത്? താമസം പിടിക്കുന്നല്ലോ. അതെ അതെ, അതിൻ്റെ കാരണം ഞാൻ ഈ പറഞ്ഞത് തന്നെ, അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. അതായത് മുകളിൽ പൊളിറ്റീഷ്യൻസും താഴെ സന്യാസിമാരും, ഇതാണ് വളരെ ബുദ്ധിമുട്ട്. ബൂത്ത് ലെവലിൽ സന്യാസിമാർ, അവർക്ക് അധികാരം വേണ്ട, സ്ഥാനം വേണ്ട, ഒന്നും വേണ്ട. ആ കൂടെ വോട്ട് കിട്ടിയാലും കൊള്ളാം, കിട്ടിയില്ലെങ്കിലും കൊള്ളാം. ഞങ്ങൾ വിജയിപ്പിക്കാരാ, ഞങ്ങൾ വിജയിപ്പിക്കാരാ, ഞങ്ങൾ മരണം വരെ അതേ ചെയ്യുള്ളൂ, ഞങ്ങൾ താമരക്കേ ചെയ്യുള്ളൂ. പക്ഷേ അതിനപ്പുറം ഈ ഈ താമരക്ക് ചെയ്തിട്ട് ജയിക്കണമെന്നൊരു മനോഭാവം വേണ്ടേ? അതെ, അത് മോദി ഉണ്ടെന്നോളൂ, അല്ലെ അത് വന്നോളും, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതല്ല എൽ ഡി എഫ് യു ഡി എഫ്. സി പി എമ്മിനെ സംബന്ധിച്ച് അവസാനത്തെ വർക്കർ പോലും ചായക്കടയിലോ കലുങ്കിലോ അല്ലെങ്കിൽ പെട്ടിക്കടയിലോ ഇരുന്നു കൊണ്ട് അവൻ ക്യൂബയെ വിമർശിക്കും, അല്ലെങ്കിൽ വടക്കൻ കൊറിയ ന്യായീകരിക്കും, ചൈനയ്ക്ക് വേണ്ടി പോരാടും. ചങ്കില ചൈന, ചങ്കില ചൈന അവിടെ വ്യക്തമാണ്. നേരെ മറിച്ച് ചായക്കടയിൽ ഈ ബി ജെ പി ഇല്ലെന്നേ, ഈ കലുങ്കലിരുന്ന് ബി ജെ പി സംസാരിക്കുന്നില്ല. അതായത് ചായക്കടയിലിരുന്ന് കോൺഗ്രസ്സുകാരൻ സി പി എമ്മിനോട് വാക്തർക്കത്തിൽ ഏർപ്പെടും. അവിടെ ബി ജെ പി സൈലന്റ്, ബി ജെ പി ഇല്ല, സൈലന്റ് ആണല്ലോ, ബി ജെ പി ഇല്ല. ഈ ചായക്കടയിൽ ചർച്ചയ്ക്ക് പോകുന്നത് വെറുതെ ചായ കുടിക്കാൻ പോകുന്നതൊന്നുമല്ല, ചർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ് സി പി എമ്മും കോൺഗ്രസും ചായക്കട പോകുന്നത്. ബി ജെ പിക്കാരൻ ചായക്കടയിലേക്ക് പോകുന്നില്ല. ചായയോ, അത് ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചോളാം, അതാ അവസ്ഥ. ഇപ്പോൾ സാറേ, അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ പറയുന്ന നേതൃത്വത്തിൻ്റെ അഭാവമാണോ ഈ പറയുന്ന ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരും? ഇപ്പം കേന്ദ്ര ആവിഷ്കൃതമായ നിരവധി പദ്ധതികളുണ്ട്, അതിൽ പലതും കേരളത്തിൽ വേറെ പേരിട്ടാണ് നടപ്പാക്കുന്നത്. എന്നിട്ട് അതിനകത്ത് കേരള സർക്കാരിലെ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പിൻ്റെ മന്ത്രി വേറെ പടം വെക്കും. അപ്പോൾ ആളുകൾ എന്താ വിചാരിക്കുക, ഇത് കേരളത്തിൻ്റെ സർക്കാർ നടത്തുന്ന ഒരു പദ്ധതി, അങ്ങനെ ചെയ്യരുത് എന്ന് കേന്ദ്രത്തിൽ നിന്നുള്ള നേതൃത്വം കൃത്യമായി നിർദ്ദേശം നൽകി, നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ലേ, ഇത് നമ്മുടെ പദ്ധതിയാണ് അവരെ ബോധ്യപ്പെടുത്തുക. അപ്പോൾ നമ്മൾക്ക് എന്താണ്, കൃത്യമായ ലീഡർഷിപ്പ് ഇല്ലാത്തതുകൊണ്ടാണോ അത് താഴേക്ക് പ്രചരിപ്പിക്കാനാവാത്തത്? ലീഡർഷിപ്പ് ഇല്ലാത്തതുകൊണ്ടല്ല, പദ്ധതി ഇല്ലാത്തതുകൊണ്ടല്ല, ഇത് മലയാളത്തിൽ അച്ചടിച്ച് തരാഞ്ഞിട്ടുമല്ല. ഡൽഹിയിൽ നിന്ന് ഇതൊക്കെ മലയാളത്തിൽ അച്ചടിച്ച് ഫുൾ ഡീറ്റെയിൽസും താഴേക്ക് തരുന്നുണ്ട്. ഈ സംഗതി വീട് വീടാന്തരം എത്തിക്കേണ്ടതാണ് എന്നുള്ള ബോധം ഉണർന്നിട്ടില്ല. ഇപ്പോഴും പല അനുഭാവികളും, താഴെ തട്ടിലുള്ള വലിയ അനുഭാവികളൊക്കെ ഉണ്ട്, ഇവരൊക്കെ ആവേശം കൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള സ്റ്റേറ്റ് ലെവലിൽ ആൾക്കാരെ വിളിക്കും, നിങ്ങളിത് പറയണം കേട്ടോ, നിങ്ങളിത് ഇവിടെ എങ്ങനെയാണ്, എൽ ഡി എഫ് ആണിത് പറയുന്നത്, ഇത് ഞങ്ങൾക്ക് പറയാവുന്ന പോലെ ഞങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ പത്രങ്ങളിലും ചാനലുകളിലും പൊതുവേദികളിലും പറയുന്നുണ്ട്. പക്ഷേ വീട് വീടാന്തരം പോയി പറയേണ്ടവർ ഇത് പറയുന്നതിന് പകരം ചെയ്യുന്നത് സ്റ്റേറ്റിലേക്ക് വിളിച്ചിട്ട് ഞങ്ങൾക്ക് നിർദ്ദേശം തരികയാണ്, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും. ഇത് ഇവർ തൊട്ടയൽവക്കത്ത് പറഞ്ഞാൽ മതി. ഇപ്പം ഞാൻ പാർട്ടിയുടെ ക്ലാസ് എടുക്കുന്നയാളാണ്. അപ്പം ഞാൻ പറയാറുണ്ട്, നിങ്ങൾ കൂടുതലൊന്നും പ്രവർത്തിക്കേണ്ട, ഒരാൾ നിങ്ങളുടെ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുക, എന്നിട്ട് വട്ടത്തിൽ കണ്ണോടിക്കുക, ചുറ്റും കാണുന്ന വീടുകൾ എത്രയാണോ അത്രയും വീട്ടിൽ പോയി ഈ കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ 5 വീടായിരിക്കും, ചിലപ്പോൾ 25 വീടായിരിക്കും, അവിടെ ചെന്നിട്ട് ഇത് കേന്ദ്ര പദ്ധതിയാണ്, നിങ്ങൾക്ക് കിട്ടിയോ, കിട്ടിയെങ്കിൽ ഈ അടുത്ത പദ്ധതി കിട്ടിയോ, ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല, ഇങ്ങനൊരു പദ്ധതി ഉണ്ട് കേട്ടോ, ഇത്രയും പറഞ്ഞാൽ മതി എന്ന് പറയും. പക്ഷേ ഇതിന് പകരം ഇയാൾ ചെയ്യുന്നത് സ്റ്റേറ്റിലേക്ക് ഫോണിൽ വിളിക്കും, എന്നിട്ട് പറയും അത് ഇവിടെ കിട്ടിയിട്ടല്ലോ കേട്ടോ, ഉടനെ നടപടി എടുക്കണം. ഇതാണ് പ്രശ്നം.
അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം പദ്ധതികളുടെ ഇപ്പം ഉദാഹരണത്തിന് ഈ കർഷകർക്ക് 6000 രൂപ കിട്ടും, അത് കിട്ടാത്ത ആളുകളില്ല. ഗ്യാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരുപാട് സഹായങ്ങളുണ്ട്. പക്ഷേ ഇത് ഈ പറയുന്ന CPM-കാരൻ വളരെ ഉച്ചത്തിൽ മൈക്ക് വെച്ച് അവൻ്റെ യോഗത്തിൽ പറയുന്നു ബാക്കിയുള്ള ഞങ്ങളുടെ പദ്ധതിയാണെന്ന് പറയുന്നു. വീടുകൾ കയറി ഇടയ്ക്ക് ഇവരൊരു ക്യാമ്പയിൻ, ഇലക്ഷൻ ഇല്ലെങ്കിലും വെറുതെ ഒന്ന് ലോക്കൽ സമ്മേളനം അല്ലെങ്കിൽ മറ്റേ സമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. പൈസ വിരിക്കാൻ, പൈസ വേണ്ട, അവർക്ക് ഇപ്പോഴത്തെ കാലത്ത് പിരിവില്ല. പകരം അവർ ചെന്ന് ആ ജനങ്ങളുടെ CPM-കാർ വന്നു കേട്ടോ, ആ കോൺഗ്രസ്സുകാർ വന്നു. ഈ തന്ത്രം BJP-ക്ക് എന്താ പറ്റാത്തത്? BJP-യുടെ ഈ മനോഭാവമാണ്, ഈ സന്യാസി മനോഭാവമാണ്. അതായത് ഗ്രാസ് റൂട്ട് ലെവലിലെ വീട് വീടാന്തരം പോയി വ്യക്തികൾക്ക് കിട്ടേണ്ടത് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ 5-6 ഇൻഷുറൻസ് ഉണ്ട്, പോസ്റ്റ് ഓഫീസ് വരെ പോയാൽ മതി. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് വളരെ തുച്ഛമായിട്ട് ഇപ്പോൾ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കിട്ടുകയാണെങ്കിൽ ഒരു 722 രൂപ അല്ലെങ്കിൽ 540 രൂപ ഇങ്ങനെയൊക്കെ ചെറിയ തുക മതി, ഇനി ഒന്നും വേണ്ട. മാസത്തിൽ 1 രൂപയുടെ ഇൻഷുറൻസ് ഉണ്ട്, 1 ലക്ഷം രൂപ കിട്ടും. അതെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ അനുഭാവികളോ താഴെ തട്ടിലുള്ള പ്രവർത്തകരോ തയ്യാറായാൽ, ഞാനവരെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ അവരിതൊന്ന് തയ്യാറായാൽ കേരളം തവിടം മറിയും. ഇത് CPM ചെയ്യുന്നു, ഇത് കോൺഗ്രസ് ചെയ്യുന്നു. ഏത് BJP-യുടെ പ്രോജക്റ്റ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി, വീടുകളിൽ ചെന്ന് ആരാണോ പറഞ്ഞു കൊടുക്കുന്നത് അവരോടല്ലേ ജനങ്ങൾക്ക് അനുഭവം വരുള്ളൂ. അതെ അതെ. ഇപ്പം ഈ മണി ഓർഡർ കൊണ്ടുവരുന്ന പോസ്റ്റ്മാനാണ് ഈ പൈസ എല്ലാം തരുന്നതെന്ന് വിശ്വസിക്കുന്നത് ചില അമ്മൂമ്മമാരാണ്. അതേപോലെയാണ് ജനങ്ങൾ. ഈ മണി ഓർഡർ കൊണ്ടുത്തരുന്നത് പിണറായി വിജയനാണ്, മണി ഓർഡർ കൊണ്ടുത്തരുന്നത് BD സതീശനാണ്, അല്ലെ കോൺഗ്രസ് CPM. അതുകൊണ്ട് മണി ഓർഡർ കൊണ്ടുവരുന്നതിന് വോട്ട് കിട്ടുക, അതാണ് കാലാകാലങ്ങളായിട്ടുള്ള. അതെ 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 അതെ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കാൻ ഇപ്പോൾ ഈ മുകൾ തട്ടിൽ നിന്ന് താഴെ തട്ടിലേക്ക് എന്ത് നിർദ്ദേശം കൊടുത്താൽ പറ്റും? തീർച്ചയായിട്ടും അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 5 ലക്ഷം വരെയാണ്, അത് തൊട്ട് പിന്നാലെ അസംബ്ലി 1 ലക്ഷം വരെയാണ്. ഇപ്പോൾ ഇത് മുന്നേ കണ്ടിട്ട് ഈ പ്രവർത്തനം താഴെ തലങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ആയിട്ടുണ്ട്. ഈ പദ്ധതികളനുസരിച്ച് ഇതൊക്കെ താഴെ തട്ടിൽ വരും. വീട് വീടാന്തരം കയറിയാൽ മാത്രം പോരാ, നിങ്ങൾ കയറിയെന്നുള്ളതിൻ്റെ തെളിവ് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള നിലയിലേക്ക് നേരത്തെ പറഞ്ഞ കേഡറില്ലേ, CPM-ൻ്റെ കേഡർ, ആ കേഡർ വർക്ക് അതിനേക്കാൾ ഭംഗിയായി BJP ഇപ്പോൾ ചെയ്യാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ആളുണ്ടെന്നേ, CPM-നേക്കാൾ ആളുണ്ട്. ഒന്ന് പൈസയും കൊടുക്കണ്ട, CPM-നാണെങ്കിൽ അതിന് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ട്. ഇത് ഒരു പൈസയുടെ മദ്യം വേണ്ട, ഒരു പൈസ വേണ്ട, ഒന്നും കൊടുക്കണ്ട, നിഷ്കാമമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നവരുണ്ട്, തയ്യാറായിട്ടുള്ളവരുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ മലബാർ പ്രദേശങ്ങളിൽ ഞാൻ പോകുമ്പം, അവിടെ ഇപ്പോൾ തലശ്ശേരി ഭാഗം, കണ്ണൂർ, ഇവിടെയൊക്കെ വീട് കയറി പ്രവർത്തിക്കാൻ CPM-നെ പറ്റൂ, BJP-ക്ക് പറ്റില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്താ അതിൻ്റെ കാരണം? അതിപ്പോൾ നമ്മളൊരു വീട്ടിൽ കയറി ചെന്നാൽ ഇവർ തടയും. അപ്പം ഞാൻ ചോദിച്ചു, അവർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് തടഞ്ഞുകൂടെ? അത് പറ്റില്ല, കാരണം ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച സാറാണ് വരുന്നത്, ഞാൻ എൻ്റെ അച്ഛനെ പഠിപ്പിച്ച സാറാണ് വരുന്നത്, മാഷന്മാരെന്ന് പറയും മടക്ക് മലബാറിൽ. അതെ അതെ. അപ്പം മാഷ് വരുമ്പം നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം മാഷ് വരുമ്പോഴേ ഇരിക്കൂ, ചായ കൊടുക്കുന്നു, കാപ്പി കൊടുക്കുന്നു, ഉടനെ മാഷ് CPM-ന് വോട്ട് ചെയ്യണമെന്ന് പറയുന്നു, എന്നിട്ട് അതിൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്നു. ഇതുപോലെ ചേട്ടാ നമുക്ക് പോകത്തില്ല, ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരവസ്ഥ ഇപ്പം മാറി. ഈ മാറ്റം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ, ന്യൂനപക്ഷങ്ങൾ, പ്രായമുള്ളവർ, അതുപോലെ സർവീസിലിരുന്ന് റിട്ടയർ ചെയ്തവർ, ഇവരൊക്കെ തന്നെ BJP-യിലേക്ക് വരുന്നുണ്ട്. അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. അവരിത് ചെയ്യുന്നതോടുകൂടി തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ നല്ല മാറ്റം വരും. അതുതന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശബരിമല സംഭവം ഉണ്ടായ സമയത്ത് ഈ CPM-കാരായ കുറേ ആളുകളുണ്ട്, അവർക്ക് അമ്പലത്തിൽ പോരൊന്നും പറ്റില്ല, പരസ്യമായി പോയാൽ പാർട്ടിയിൽ നടപടി ഉണ്ടാകും. പക്ഷേ അവരുടെ വീട്ടിലെ സ്ത്രീകളുണ്ട്, അമ്മയും മകളും അല്ലെങ്കിൽ അങ്ങനെ സഹോദരി, അങ്ങനെ കുറേ ആൾ, അവരെല്ലാം BJP-യുടെ നിലപാടിനോടൊപ്പം നിന്നു. ഇനി മുത്തലാഖ് പോലെയുള്ള വിഷയങ്ങൾ BJP എടുത്ത സ്ട്രോങ് നിലപാട്, ഈ നിലപാടിനെ പുരുഷാധിപത്യമുള്ള മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ സപ്പോർട്ട് ചെയ്തു, കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള ചില നിലപാടുകളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീകളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഇതെല്ലാം ഉണ്ട്, പക്ഷേ ഇത് കൃത്യമായിട്ട് മുതലെടുക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. അതുകൊണ്ടാണ് BJP-ക്ക് എതിരെ CPM-നും കോൺഗ്രസിനും മുന്നേറാൻ കഴിയുന്നതെന്ന് അവരുടെ നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. അത് ഭാഗികമായി ശരിയാണ്, അത് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. എനിക്കറിയാം, ഞാൻ ഈ കേരളത്തിൻ്റെ പല ഭാഗത്ത് യാത്ര ചെയ്യുമ്പോൾ, ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, മുസ്ലിം സ്ത്രീകൾ, തട്ടമിട്ട സ്ത്രീകൾ തന്നെ ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് മോദിജി ദൈവമാണ്, ഞങ്ങളുടെ വോട്ടൊക്കെ കിട്ടും കേട്ടോ, പുറത്തൊന്നും പറയല എന്നേ ഉള്ളൂ. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മുസ്ലിം യൂത്ത് അവർ മലബാർ പ്രദേശങ്ങളിൽ, എനിക്ക് പറയാം, ഒരു 15-35 വയസ്സിനും ഇടയ്ക്കുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ, അവരുടെ ഇടയിൽ വലിയ മാറ്റം വരുന്നുണ്ട്. അവരുടെയൊക്കെ വോട്ട് കിട്ടുന്നുണ്ട്, എല്ലാവരുടെയും കിട്ടുന്നു എന്നല്ല, പക്ഷേ അവരുടെ ഇടയിൽ നിന്ന് BJP-ക്ക് വോട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലൊരു മാറ്റമാണ്.
അതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പുരുഷന്മാർ, പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഐ ടി ഫീൽഡിലുള്ളവർ, അല്ലെങ്കിൽ ലോ, അതുപോലെ തന്നെ മെഡിക്കൽ, ഇങ്ങനെയൊക്കെയുള്ള ഫീൽഡിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത്, അവരുടെ ഇടയിലും മാറ്റം വരുന്നുണ്ട്. ഈ മാറ്റം എന്ന് പറയുന്നത് മഞ്ഞുമല ഇടിഞ്ഞു വീഴുന്നതിന് പോലെയാണ്. നമ്മൾ ആദ്യം നോക്കുമ്പോൾ ചെറിയ രണ്ട് കഷ്ണമൊക്കെ വരുള്ളൂ, പിന്നെ ഇത് മൊത്തം ഇങ്ങ് വരും. അത് വടക്കേ ഇന്ത്യ സംഭവിക്കുന്ന പോലെ തന്നെ ഇവിടെ സംഭവിക്കും. ലോക്സഭയിൽ ഒരു കാലത്ത് ബി ജെ പിക്ക് വിരലെണ്ണാവുന്ന സീറ്റുകൾ മാത്രം കിട്ടുമ്പോൾ മൃഗീയ ഭൂരിപക്ഷമുള്ള കോൺഗ്രസ്സുകാർ വളരെ മോശമായി അധിക്ഷേപിച്ചിട്ടുണ്ട്. അവിടേക്ക് കാലാകാലങ്ങളായി കാത്തിരുന്ന് കാത്തിരുന്നിട്ടാണ് 10 വർഷം മുമ്പ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞാൽ ക്ഷമയോടെ ഒരു ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ ബി ജെ പിക്ക് കഴിഞ്ഞു. വടക്കൻ ജില്ലകളിൽ, സോറി, വടക്കൻ സംസ്ഥാനങ്ങളിൽ, ഒപ്പം രാജ്യത്തിൻ്റെ ഭരണം പിടിക്കാനും അതേപോലെയുള്ള ക്ഷമ ഇവിടെ കാഴ്ചവെച്ച് ഞങ്ങൾ മുന്നേറുന്നു എന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? ആ, അത് തന്നെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതിനെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അതെന്താണെന്ന് വെച്ചാൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടല്ലോ, വടക്കേ ഇന്ത്യക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. ഇപ്പം ഞങ്ങളൊക്കെ ഡൽഹിയിൽ ചെല്ലുന്ന സമയത്ത് ദേശീയ നേതാക്കന്മാർ പേഴ്സണലി സംസാരിക്കുമ്പോൾ, നിങ്ങൾ എന്താ ഇത്ര ലേറ്റ് ആവുന്നത്, എന്താ അവിടുത്തെ പ്രശ്നം, അവർക്ക് മനസ്സിലാവുന്നില്ല. അവിടെ നമ്മൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുന്നില്ലേ? ഇപ്പം ന്യൂനപക്ഷങ്ങൾക്ക് 74 പ്രോജക്റ്റ് കൊടുത്തില്ലേ? അതുപോലെ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ടുള്ള കോട്ട വർദ്ധിപ്പിച്ചില്ലേ? എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ലേ? പിന്നെ എന്താ ഇവിടെ പ്രശ്നം, എന്താ വോട്ടിങ് വരാത്തത് എന്നിവർ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു കാര്യം ഇതാണ്: കേരളത്തിൽ രാഷ്ട്രീയം ഇല്ല, മതമേ ഉള്ളൂ. കാരണം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം മതപ്രവർത്തനം പോലെയാണ്. ഇപ്പോൾ ഹിന്ദുമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മതം, അതൊരു മതമാണ്. അപ്പോൾ ഒരു മതവിശ്വാസമാണ്. ഈ വിശ്വാസം എന്ന് പറയുമ്പം അത് അന്ധമാണ്, അല്ലാതെ ലോജിക്കലായിട്ട് ചിന്തിച്ച് കമ്പാരിസൺ നടത്തിയിട്ട് എന്നാൽ ഇത്തവണ ഇവർക്ക് കൊടുക്കാം, അങ്ങനെയൊന്നുമില്ല. ഞാൻ പരമ്പരാഗതമായിട്ട് മുസ്ലിമാണ് എന്ന് പറയുന്നത് പോലെ ഞാൻ പരമ്പരാഗതമായിട്ട് കമ്മ്യൂണിസ്റ്റാണ്, ഞങ്ങൾ പണ്ട് മുതലേ കോൺഗ്രസ്സാണ്, ഈ ഒരു ശൈലിയുണ്ട്. പിന്നെ ലോക്കൽ മറ്റ് പൊളിറ്റിക്സിലേക്ക് വരികയാണെന്നിരിക്കട്ടെ, പ്രാദേശിക പാർട്ടികൾ, ഇവിടുത്തെ പ്രാദേശിക പാർട്ടികളെ നോക്കൂ. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടികൾ എല്ലാവർക്കും അറിയാതെ ക്രിസ്ത്യൻ പാർട്ടിയാണ്. മുസ്ലിം ലീഗ് അല്ലെങ്കിൽ SDPI എല്ലാവർക്കും അറിയാതെ മുസ്ലിം പാർട്ടിയാണ്. അതല്ലാതെ പിന്നെ ഏത് പാർട്ടിയാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്? പിന്നെ ചെറിയ ചെറിയ ഇപ്പോൾ CMP എന്നൊക്കെ പറഞ്ഞാൽ അതും കമ്മ്യൂണിസത്തിൻ്റെ അതേ വകഭേദം തന്നെയല്ല. അതെ. അപ്പോൾ ഈ മതവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയം കേരളത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് മാറ്റങ്ങൾ വരണമെങ്കിൽ അതിൻ്റെതായ സമയമെടുക്കും. നേരെ മറിച്ച് വടക്കേ ഇന്ത്യയിൽ അങ്ങനെയല്ല. അവിടെ നെല്ലിൻ്റെ വില കൂടി, അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ വില കുറഞ്ഞു, അല്ലെങ്കിൽ ആ കരിമ്പിൻ്റെ വില കിട്ടിയില്ല, അപ്പോഴേ അടപടലം മറിയും. ഇവിടെ വലിയ പ്രശ്നമുണ്ട്, അത് നമുക്ക് വേറൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയം. അതെ. അപ്പോൾ എന്തായാലും BJP ഭരണത്തിലേക്ക് വരാനുള്ള തടസ്സങ്ങളാണ് സാറ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് പാർട്ടി ഈ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം മുന്നേറും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നമുക്കിത് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.